എനിക്കിഷ്ട തന്നെ. ഇഷ്ടം എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടം. തൻ്റെ എല്ലാ സങ്കടങ്ങളും അടക്കം ഞാൻ എടുത്തോട്ടെ. പാഠമുണ്ട്, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി തലയിടാതിരിക്കുക, മനസ്സിലായോ? താൻ ഇതിനകത്താണോ സ്ഥിര താമസം? എന്താ അല്ല, താൻ ഐ ജിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് എസ് പി എ കൊണ്ട് കാല് തിരുമിച്ച് അങ്ങനെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടല്ലോ ജീവിക്കുന്നത്, പുറത്തോട്ടിറങ്ങുമല്ലോ. പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും, അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും. പട്ടി കഴുവടവൻ ഇടകത്തിലാണ്. ഭാര്യയും പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. ഈ വള്ളംകളി കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബം കാണുമെന്ന് വിചാരിക്കണ്ടാ. നീ ഒന്ന് എന്റെ റൂമിലേക്ക് വന്നേ, ഒരു പണിയുണ്ട്. ശരിക്കും ഞാനീ വിളി എപ്പോ വരും വിചാരിച്ചിരിക്കുന്നില്ല. വേറെന്ത് പണിയാ? ദേവ് എല്ലാം അടുക്കിപ്പുറത്ത് വല്ലവണ്ണം എനിക്ക് വയ്യ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പേടിക്കണ്ട, അത്ര സമയം എടുക്കില്ല. ഇവിടെ അട്ടപ്പാടി തന്നെ ഉണ്ടാവും തന്റെ ക്രിമികേട് തീരുന്നത് വരെ. ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേട്ടോടാ നായരുടെ മോനെ. ആദ്യ മലയാളം എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതുട്ട. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. പറ ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി ഗിരിഗിരി. കളിയാ, ഞാൻ അവരോട് പോകാം. ഈ പ്രേമിക്ക് തന്നെ രണ്ട് രീതികളുണ്ട്. ഒന്ന്, എന്താ പറയാ, പൂക്കളും കാറ്റും പോലെ, ഗാനവും സംഗീതവും പോലെ. ബോബി, എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാളം ഉണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി, ഇവിടെ അത്ര സമയം കിട്ടിയത്. കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടോ? ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. പള്ളി പോണെന്ന് ിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ മാറിലെ മായ ചന്ദന പൊട്ടേരിക്കല്ലേ. നിന്നെ അടുത്തം കെട്ടിയെടുക്കാൻ വന്നിട്ട് എന്തായി, കച്ചവടം ഉറപ്പിച്ചോ? എവിടെ വന്നു കണ്ടു, അഞ്ചു മിനിറ്റ് ഞങ്ങള് സ്വകാര്യമായി സംസാരിക്കുന്നു, അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു. അതെന്ത് വിദ്യ അഞ്ചു മിനിറ്റിനുള്ളിൽ? വാതിൽ കുട്ടിയിട്ടിട്ട് ചോദിച്ചു തനിക്ക് എന്നെ കെട്ടണോടും. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സ്. മാത്രമല്ല അങ്കിള് കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു പത്ത് വർഷം കഴിയുമ്പോ എനിക്ക് പത്തിനാൽപ്പത് വയസ്സാകും. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ച പോയത് സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ, എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ